ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ നിന്നാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം എം എസ് അനീഷ് കുമാറിലേക്ക്. അനീഷ്, പ്രോസിക്യൂഷനെ സംബന്ധിച്ചും ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചും വൻ തിരിച്ചടിയാണ്. എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? തീർച്ചയായും ഗോപി, കേരളം ആകാംക്ഷയുടെ ആവേശത്തോടു കൂടി ചർച്ച ചെയ്ത ഒരു പ്രമാദമായ കേസിൽ പ്രോസിക്യൂഷന് വമ്പൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് നടൻ ദിലീപിന് കൃത്യമായ വിജയം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർശന ഉപാധികളോടുകൂടിയാണ് ദിലീപിന് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. 100,000 രൂപയുടെ 2 ആൾ ജാമ്യം, ഒപ്പം പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം. അന്വേഷണ ഘട്ടത്തിൽ അറസ്റ്റ് അനിവാര്യമെങ്കിൽ ആ ഘട്ടത്തിൽ വേണമെങ്കിൽ പ്രോസിക്യൂഷന് അപേക്ഷ നൽകാമെന്നും പറഞ്ഞിരിക്കുന്നു. അന്വേഷണവുമായി പ്രതിഭാഗം സഹകരിക്കുന്നില്ല എന്ന വാദത്തിന് തൽക്കാലം അടിസ്ഥാനമില്ല. അത്തരത്തിലൊരു ആശങ്ക ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിൽ അത് പരിശോധിക്കാമെന്നും പറഞ്ഞിരിക്കുന്നു. ഒപ്പം അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഈ പ്രതികൾ ഇടപെടരുത് എന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരുന്നു. 3 ദിവസം ദിലീപിനെ ചോദ്യം ചെയ്യാനുള്ള അനുമതി അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ 3 ദിവസം കൃത്യമായി അന്വേഷണത്തിന് ഹാജരായി അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും പ്രതിഭാഗം സഹകരിക്കുന്നു എന്ന വാദമാണ് ഉയർത്തിയത്. മറ്റൊന്ന്, ദിലീപിൻ്റെ മൊബൈൽ ഫോണുകൾ പൂർണ്ണമായും ഈ കോടതിയിൽ ഹാജരാക്കി തുടർന്ന് അന്വേഷണ സംഘത്തിന് ലഭ്യമാക്കുകയും ചെയ്തു. ദിലീപിൻ്റെ വീട്, സഹോദരൻ അനൂപിൻ്റെ വീട്, ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിൽ റെയ്ഡുകൾ നടത്തി കൃത്യമായ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ശബ്ദ പരിശോധന തിരിച്ചറിയുന്നതിനായി ദിലീപിൻ്റെ സുഹൃത്തുക്കളെയും അനൂപിൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ തീർച്ചയായും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി പരിശോധിച്ച കാര്യങ്ങളാണൊക്കെ കോടതിയിൽ പോലീസ് പറയുകയും ചെയ്തു. അനി, ഇനിയുള്ള കാര്യങ്ങൾ എന്താണ്? അതാരം 10 ദിവസത്തിനകം, ക്ഷമിക്കണം, 1 മാസത്തിനകം ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നല്ലേ കോടതി പറഞ്ഞിട്ടുള്ളത്? പ്രോസിക്യൂഷൻ്റെ വാദം ദിലീപിനെ കസ്റ്റഡിയിൽ കിട്ടിയാലേ ഇതിനി നടക്കൂ എന്നുള്ളതൊക്കെ ആയിരുന്നു. ഏതായാലും അത് തൽക്കാലമില്ല. എന്താവും ഇനി ഈ കേസ്? തീർച്ചയായും ഞാൻ പറഞ്ഞ അത് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി എന്തിന് പ്രതിയെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം തന്നെയാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. ആ വാദമുഖങ്ങൾ കോടതി പ്രഥമദൃഷ്ട്യ അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം അവർ ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കൃത്യവുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ലഭിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത്. 16 ഫെബ്രുവരി വിചാരണ കോടതിയിൽ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ നൽകിയ കാലയളവ്, അതിനു മുമ്പായി ഇനിയും ഈ DYSP ബൈജു പൗലോസിൻ്റെ അടക്കമുള്ള വിസ്താരം പൂർത്തിയാക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ മാത്രം വിസ്താരമാണ് പൂർത്തിയാക്കാനുള്ളത്. അത് തീർത്ത് മിക്കവാറും ആ കേസിലേക്ക് അന്വേഷണ സംഘം വിചാരണ അവസാനിപ്പിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കോടതി കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ കേസിൻ്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ കോടതിയിൽ നൽകണമെന്ന നിർദ്ദേശം ഏതാണ്ട് 2 ആഴ്ച മുമ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണ റിപ്പോർട്ടും അധികം വൈകാതെ കൊടുക്കണം. അതുകൊണ്ട് ഈ അറസ്റ്റ് തൽക്കാലം തടഞ്ഞ് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകിയ നടപടിക്രമം ഉള്ളൂ എങ്കിൽ പോലും ദിലീപിനെ കസ്റ്റഡിയിൽ എടുക്കാതെ തന്നെ ചോദ്യം ചെയ്യുന്നതിനുള്ള അനുമതി അന്വേഷണ സംഘത്തിനുണ്ട്. അന്വേഷണ സംഘം അന്വേഷണത്തിനായി ഹാജരാവണമെന്ന് പറഞ്ഞാൽ ദിലീപ് ഹാജരാവുകയും മറ്റ് രേഖകളും മറ്റും സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് സമർപ്പിക്കുകയും വേണം. അത്തരത്തിൽ ഹാജരാവാതിരുന്നാൽ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കമുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണ സംഘം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ ഉടൻ തന്നെ സമീപിക്കും എന്നതാണ്. കാരണം ഇത്തരം ഗുരുതരമായ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിന്യായങ്ങൾ ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പ്രഥമദൃഷ്ട്യ കേസുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷിയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശങ്ങളടക്കമുള്ള തെളിവുകളുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥനെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒഴിയുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ അതീവ ഗൗരവതരമായ കുറ്റകൃത്യമാണ്. കാരണം DYSP റാങ്കിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ അടക്കം വധിക്കുമെന്ന ഭീഷണിയാണ് മുഴക്കിയത്. ഈ ഗൂഢാലോചന സംബന്ധിച്ച തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അസാധാരണമായ ഒരു വിസ്താരമാണ് നടന്നത് എന്ന് നേരത്തെ വിമർശനം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ദിലീപിന് മാത്രം പ്രത്യേക പരിഗണന ലഭിക്കുന്നു എന്ന പ്രതീതി പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയധികം വിശദാംശങ്ങളിലേക്ക് ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കോടതികൾ കടക്കേണ്ടതില്ല എന്നൊരു വാദമാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഉന്നയിക്കുക. കാരണം ഈ വിചാരണ കോടതിയിലെ പോലെ ഓരോ തെളിവുകളും കൃത്യമായി അപഗ്രഥനം ചെയ്ത് അതിലെ ന്യായാന്യായങ്ങൾ തീരുമാനിക്കേണ്ട അധികാരം ഇത്തരത്തിൽ മുൻകൂർ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന കോടതിക്ക് ഇല്ല എന്ന ഒരു വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുക. അതുകൊണ്ട് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് സമീപിക്കും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നാണ് കോടതി വിധിച്ചിട്ടുള്ളത്. മറ്റ് പരാമർശങ്ങൾ വല്ലതും ഉണ്ടോ വിധിയുടെ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ? കാരണം ശക്തമായ തെളിവുണ്ട്, ദൃക്സാക്ഷിയുണ്ട്, ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു ദൃക്സാക്ഷി, അങ്ങനെ പല വാദങ്ങളുമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതിനെക്കുറിച്ച് വല്ലതുമൊക്കെ പറയുന്നുണ്ടോ വിധിയിൽ, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
തീർച്ചയായും വിധിയുടെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേക തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. കാരണം ഒന്ന്, പ്രതികളുടെ ചോദ്യം ചെയ്യൽ മൂന്ന് ദിവസങ്ങളായി 33 മണിക്കൂറുകൾക്കുള്ളിൽ അന്വേഷണ സംഘം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. രണ്ട്, ദിലീപിൻ്റെ വീട് ഓഫീസ്, സഹോദരൻ അനുവിൻ്റെ വീട് ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ റെയ്ഡുകൾ നടത്തി അവരുടെ ചെറിയ ചെറിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ പോലും പിടിച്ചെടുത്തു എന്ന് പ്രോസിക്യൂഷന് എതിരായി കോടതിയിൽ പ്രതിഭാഗം പറയുകയും ചെയ്തു. മറ്റൊന്ന്, ദിലീപിൻ്റെ 6 ഫോണുകൾ ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ശബ്ദരേഖ ദിലീപിൻ്റെ ആണോ എന്ന് പ്രാഥമികമായി തിരിച്ചറിയുന്നതിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ അടക്കം വിളിച്ച് പ്രാഥമിക പരിശോധനയും പൂർത്തിയായി. ഒപ്പം ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വിശദമായ വിദഗ്ധ ശബ്ദ പരിശോധനയ്ക്കുള്ള അപേക്ഷ കോടതിയിൽ നൽകുകയും ആലുവ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇതിന് അനുമതി നൽകുകയും ദിലീപിൻ്റെ വീട്ടിൽ ഈ സംബന്ധിച്ച നോട്ടീസ് പതിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത്തരമൊരു തീയതി നൽകിയാൽ ആ ദിനം ദിലീപ് ഹാജരായി ഈ ശബ്ദ പരിശോധന നടത്തുകയും വേണം. അതുകൊണ്ട് പ്രാഥമികമായ തെളിവ് ശേഖരണങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർത്തിയായി എന്ന് തന്നെയാണ് ഈ പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ ഇനി ശേഖരിക്കുന്നതിനുള്ള കൂടുതൽ സാക്ഷിമൊഴികൾ വിസ്തരിക്കേണ്ടതില്ല. ശബ്ദ പരിശോധനയ്ക്കടക്കം കൂടുതൽ സമയം അനിവാര്യമില്ല. അതിനുള്ള നിർദ്ദേശം നിലവിൽ തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം മൊബൈൽ ഫോണുകൾ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചും കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിലവിൽ തെളിവ് ശേഖരണം ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിൽ എന്തിന് ദിലീപിനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത് ഇനി തെളിവ് ശേഖരണം നടത്തണമെന്ന ചോദ്യമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. സാധാരണഗതിയിൽ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വെക്കുന്നതൊക്കെ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. നിലവിൽ തന്നെ തെളിവ് ശേഖരണം പൂർത്തിയായ സാഹചര്യത്തിൽ എന്തിനു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം? കസ്റ്റഡിയിലെടുക്കുന്നത് തന്നെ പീഡിപ്പിക്കുന്നതിനും നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ പുനർസൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ഒരു വാദവും ദിലീപ് മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് ഈ വാദങ്ങൾ അംഗീകരിച്ചാണോ, അതോ തെളിവ് ശേഖരണം പൂർത്തിയായി എന്ന പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ചാണോ, അതോ ഇനി ഈ പ്രോസിക്യൂഷൻ നിരത്തിയിരിക്കുന്ന തെളിവുകളുടെ ഒരു ദൗർബല്യം, തെളിവുകൾ അത്ര ശക്തമായവയല്ല, അല്ലെങ്കിൽ ദിലീപിനെ ഈ ജയിലിലിടാൻ മാത്രം പര്യാപ്തമായ തെളിവുകളല്ല ഈ ഘട്ടത്തിലുള്ളത് എന്നാണ് കോടതി ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തായാലും അത്തരം മെറിറ്റിലേക്ക് കോടതി കടക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തെളിവ് ശേഖരണവും പ്രതിയുടെ ചോദ്യം ചെയ്യേണ്ട ഒരു ഘട്ടവും പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രം കിട്ടുന്ന തെളിവുകളോ അതിനനുബന്ധമായ രേഖകളോ ഇല്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഒരുപക്ഷെ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിന് ഏത് നിമിഷവും ദിലീപിനെ ചോദ്യം ചെയ്യുന്നതിനുള്ള അനുമതിയുണ്ട്. മൊബൈൽ ഫോൺ രേഖകളടക്കം പരിശോധിച്ച് കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ വേണമെങ്കിൽ കോടതിയിൽ അത് ബോധിപ്പിച്ചാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ചെയ്യാമെന്നും കോടതി ഇപ്പോൾ ഉത്തരവിൽ പറയുന്നു. എന്തായാലും ഈ ജാമ്യ ഹർജി അനുവദിച്ചതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ഒരു വിധി പ്രസ്താവമായി തന്നെ ഇറങ്ങും. ഗോപി നിർമ്മാതാവ് സന്ദീപ് സേനൻ നികട്ടിൽ ചേരുന്നു. സന്ദീപ് സേനൻ, ഏതായാലും ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു, എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും എന്തായാലും കോടതിയെല്ലാം നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കണമല്ലോ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഓതന്റിസിറ്റി ഉണ്ട്. അപ്പൊ വ്യക്തമായിട്ടുള്ള തെളിവുകൾ പരിശോധിച്ച് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഇത് എന്തായാലും സബ്ജുഡീസ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് ഈ കേസിന് അനിവാര്യവും. കാരണം ഈ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ, അലമുറയിട്ട് പറയുന്ന പലരും പറയുന്നതിലൊന്നും കാര്യമില്ല. വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കൊടുത്തിട്ടുള്ള ഈ ജാമ്യം, അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ആശാവഹമായിട്ടുള്ള ഈ കേസിൽ ഉള്ളൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ടും അതിന്റെ ബാക്കിയുള്ള കേസിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് കൊടുക്കേണ്ട തെളിവുകൾ എന്തൊക്കെയാണ്, അദ്ദേഹം ഒരു കുറ്റാരോപിതൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് പറയാനുള്ളത് വെച്ചുകൊണ്ടാണ്. തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ ആൾക്കൂട്ട ബഹളങ്ങളല്ല കോടതി നോക്കുന്നത്, കൃത്യമായ തെളിവുകളും മൊഴികളും വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ദിലീപിന് അനുകൂലമായ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് താങ്കൾ അടക്കമുള്ളവർ കാണുന്നത്? അല്ല, ഒരു ഒരു ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ആശ്വാസം, മുൻകൂർ ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതാണ് ആദ്യത്തെ ഇതിന്റെ ചുവട് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് അപ്പൊ അങ്ങനെ ഒരു ബ്രീതിങ് സ്പേസ് കിട്ടുമ്പോഴാണല്ലോ ഇനി മുന്നോട്ട് ഈ കേസിന്റെ മറ്റു വാദങ്ങൾ, മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിന് മുന്നോട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കോടതി കേൾക്കാനുള്ള സാവകാശമുണ്ട്. അപ്പം എല്ലാം കൊണ്ടും അതൊരു ഒരു ഏറ്റവും മോശം. അത് മാത്രമല്ല, ഒരു ഒരു അറസ്റ്റിലേക്ക് പോകണമെങ്കിൽ ഒരു ഒരു പ്രതി ലഭ്യമല്ലാതായിരിക്കണം, അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതൻ ലഭ്യമല്ലാതായിരിക്കണം. അദ്ദേഹം ഇവിടെ ജനസമക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, എപ്പോ വേണമെങ്കിലും ചോദ്യം ചെയ്യാനും ഒക്കെ ഹാജരാകുന്ന ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കോടതി ഏറ്റവും നീതിപൂർവമായിട്ടുള്ള ഒരു വേർഡിക്റ്റാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഭാവിയിൽ അദ്ദേഹത്തിന്റെ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഈ ഒരു ജനങ്ങളുടെ ആ ഒരു വിശ്വാസം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് കോടതി അനാവശ്യമായി വലിയ പ്രിവിലേജ് ദിലീപ്